നമസ്കാരം. കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് കോളേജ് രണ്ടാം വർഷ ബി കോം വിദ്യാർത്ഥിനി ജെസ്ന മരിയ ജെയിംസിനെ തീവ്രവാദികൾ വ്യാജ പാസ്പോർട്ടിൽ വിദേശത്തേക്ക് കടത്തിയതായി സംശയമുണ്ടെന്ന് CBI FIR. ജന്മഭൂമിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതോടെ ജെസ്ന ജീവനോടെയുണ്ടെന്ന പ്രത്യക്ഷത്തിൽ CBIയും സമ്മതിക്കുകയാണ്. തിരുവനന്തപുരം CBI കോടതിയിൽ സമർപ്പിച്ച FIRൽ ജെസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ ഗൗരവകരമായ വിഷയമുണ്ടെന്നും ഇതിൽ അന്തർ സംസ്ഥാന കണ്ണികളുണ്ടെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമുള്ളതിനാലും തെളിവുകളുടെ കണ്ണികൾ കോർത്തിടക്കേണ്ടതിനാലും അതീവ രഹസ്യമായി അന്വേഷണം പുരോഗമിക്കുന്നതിനാലും തെളിവുകൾ ചോർന്നു പോകാതിരിക്കാൻ അഡീഷണൽ റിപ്പോർട്ടായി മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കും. FIRലെ വിവരങ്ങൾ ചോരാൻ സാധ്യതയുള്ളതിനാൽ പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട നിർണായക വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താനാകില്ലെന്നും വെളിപ്പെടുത്തിയാൽ സുഗമമായ അന്വേഷണത്തെ ബാധിക്കുമെന്നും സംശയിക്കപ്പെടുന്ന വ്യക്തികൾ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നും പറയപ്പെടുന്നു. ചില പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഉടൻ കസ്റ്റഡിയിലെടുക്കുമെന്നുമുള്ള സൂചനയും FIRലുണ്ട്. പത്തനംതിട്ട SP ആയിരുന്ന KG സൈമണും സമാന രീതിയിൽ വെളിപ്പെടുത്തലുമായി നേരത്തെ രംഗത്ത് വന്നിരുന്നു. അന്ന് ജെസ്ന ചെന്നൈയിലുണ്ടെന്ന സൂചനകളാണ് പുറത്തു വന്നിരുന്നത്. ജെസ്നയെ കണ്ടെത്തുന്നതിന് തൊട്ടടുത്ത് വരെ എത്തിയെന്നും സൈമൺ സൂചന നൽകിയിരുന്നു. 2018 മാർച്ച് 20 ജെസ്ന മരിയ ജെയിംസിനെ കാണാതാവുന്നത്. രാവിലെ എരുമേലി മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്ന് പിതൃ സഹോദരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞു പോയ ജെസ്ന പിന്നെ മടങ്ങിയെത്തിയില്ല. 2018 മുതൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും തുമ്പുണ്ടാക്കാൻ സാധിക്കാത്ത കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് 2021 ഫെബ്രുവരി 19 ഹൈക്കോടതിയിൽ CBI ബോധിപ്പിക്കുകയായിരുന്നു. പിന്നാലെ കേസ് CBI ഏറ്റെടുത്തു. കേസന്വേഷണത്തിൽ പോലീസും ക്രൈംബ്രാഞ്ചും നിഷ്ക്രിയത്വം പാലിക്കുന്നതിനാൽ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജെസ്നയുടെ സഹോദരൻ ജെയ്സ് ജോൺ ജെയിംസും അഡ്വക്കേറ്റ് സി രാജേന്ദ്രൻ വഴി ക്രിസ്ത്യൻ ഫോറവും സമർപ്പിച്ച റിട്ട് ഹർജിയിൽ ഹൈക്കോടതി CBIയോട് നിലപാടറിയിക്കാൻ ഉത്തരവിട്ടിരുന്നു. CBI അതീവ രഹസ്യമായി നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് പ്രാഥമിക തെളിവുകൾ ശേഖരിച്ച് കേസെടുക്കാൻ തയ്യാറായതെന്ന് ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നു. തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത CBI തിരുവനന്തപുരം യൂണിറ്റാണ് കോടതിയിൽ FIR സമർപ്പിച്ചിരിക്കുന്നത്. അന്വേഷണ ഏജൻസികളുടെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന കേസായി ജെസ്നയുടെ തിരോധാനം ഇപ്പോൾ മാറിയിരിക്കുന്നു. ലോക്കൽ പോലീസിൽ നിന്നും ജില്ലാ ക്രൈംബ്രാഞ്ചും പിന്നീട് സംസ്ഥാന ക്രൈംബ്രാഞ്ചും ഒടുവിൽ CBIയിലും ജെസ്ന കേസിൻ്റെ അന്വേഷണം എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. ഇത്രയും ദുരൂഹതയും വെല്ലുവിളിയും നിറഞ്ഞ ഒരു കേസ് അന്വേഷണ ഏജൻസികൾക്ക് മുൻപിൽ അടുത്ത കാലന്തകം എത്തിച്ചേർന്നിട്ടില്ല. ബംഗളൂരു, പൂനെ, ഗോവ, ചെന്നൈ എന്നിവിടങ്ങളിലെല്ലാം പോലീസ് അന്വേഷണം നടത്തുകയും 10,000-ത്തിലധികം ഫോൺ കോളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തെങ്കിലും യാതൊരു ഫലവും ഉണ്ടായിട്ടില്ല. എരുമേൽ വരെ ജെസ്ന പോയതായി CCTV ദൃശ്യങ്ങളിൽ തെളിയുന്നുണ്ടെങ്കിലും അതിനുശേഷം ജെസ്ന എവിടെ പോയി എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ CBI തിരുവനന്തപുരം യൂണിറ്റാണ് ജെസ്നയുടെ തിരോധാന കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും മാറി മാറി അന്വേഷിച്ചിട്ടും കേസിൽ യാതൊരു പുരോഗതിയും കാണാത്ത അവസ്ഥയിലാണ് CBI ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. അതിനിടെ എന്തെങ്കിലും തൻ്റെ മകൾ തിരിച്ചു വരുമെന്നും അന്വേഷണ ഏജൻസികളിൽ വിശ്വാസമുണ്ടെന്നും മറ്റൊരു മാതാപിതാക്കൾക്കും ഇത്തരമൊരവസ്ഥ ഉണ്ടാവരുതെന്നും ജെസ്നയുടെ പിതാവ് ജെയിംസ് പറയുന്നു. ഉത്തരമില്ലാത്ത ചോദ്യം മാത്രമായി ഇപ്പോഴും ജെസ്നയുടെ തിരോധാനം അവസാനിക്കരുതെന്നും സത്യമായി പുറത്തു പറയണമെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും ജെസ്നയുടെയും മറ്റ് കുടുംബാംഗങ്ങളും വ്യക്തമാക്കുന്നു.